കോമ്പറ്റിറ്റീവ് എക്സാമിന് സ്ഥിരം ചോദിക്കുകയും എന്നാൽ കുട്ടികളെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നതുമായ ഒരു പാർട്ടാണ് വേഗതകളുടെ ശരാശരിയും ശരാശരി വേഗതയും ആവറേജ് ഓഫ് സ്പീഡ്സ് ആൻഡ് ആവറേജ് സ്പീഡ്സ് രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആവറേജ് ഓഫ് സ്പീഡ്സ് ആൻഡ് ആവറേജ് സ്പീഡ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം ഇതിലെ വേഗതകളുടെ ശരാശരി എന്ന പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് എന്താണ് വേഗതകളുടെ ശരാശരി അഥവാ ആവറേജ് ഓഫ് സ്പീഡ്സ് നോക്കൂ ഒരു കാർ ആദ്യത്തെ അഞ്ഞൂറ് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ പ്രഹർ വേഗതയിലും അടുത്ത അറുന്നൂറ് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ യാത്രയിലെ വേഗതകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം നമ്മളപ്പോൾ വേഗതകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ വേഗതകളുണ്ടോ ആ വേഗതകളുടെ ശരാശരിയെപ്പറ്റി മാത്രം നോക്കിയാൽ മതി ഈ പ്രോബ്ലത്തിൽ എത്ര വേഗതകളുണ്ട് ഈ കാർ എടുത്തിരിക്കുന്ന ഒരു വേഗത അമ്പത് കിലോമീറ്റർ പെർ ഹവറും അടുത്തൊരു വേഗത എഴുപത് കിലോമീറ്റർ പെർ ഹവറുമാണ് അതുകൊണ്ട് അമ്പതിൻ്റെയും എഴുപതിൻ്റെയും ശരാശരി മാത്രം പരിഗണിച്ചാൽ മതി എന്താണ് അമ്പതിൻ്റെയും എഴുപതിൻ്റെയും ശരാശരി ഇത് മിഡിൽ നമ്പർ ആയിരിക്കും ഇതിൻ്റെ മിഡിൽ നമ്പർ അമ്പതിൻ്റെ എഴുപതിൻ്റെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ദാറ്റ് ഈസ് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതിലെ വേഗതകളുടെ ശരാശരി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് സഞ്ചരിച്ച ദൂരവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല ഓൺലി ദറേജ് ഓഫ് സ്പീഡ്സ് എന്നാൽ അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം ഒരു കാർ കുറച്ചു ദൂരം അമ്പത് കിലോമീറ്റർ പ്രഹവർ വേഗതയിലും കുറച്ചു ദൂരം അറുപത് കിലോമീറ്റർ പ്രഹവർ വേഗതയിലും പിന്നീട് കുറച്ചു ദൂരം എഴുപത് കിലോമീറ്റർ പെർ വേഗതയിലും സഞ്ചരിച്ചാൽ വേഗതകളുടെ ശരാശരി എത്ര ഇവിടെയും നമ്മൾ ചോദിക്കുന്നത് വേഗതകളുടെ ശരാശരി എത്ര എന്ന് മാത്രമാണ് നമ്മൾ ആദ്യത്തെ പ്രവണതത്തിൽ പറഞ്ഞു അതിന് ദൂരവുമായിട്ട് ഒരു ബന്ധവുമില്ല എത്ര ദൂരമാണെങ്കിലും ദൂരത്തിന് ഇവിടെ യാതൊരു റോളും ഇല്ല പിന്നെ ആർക്കാണ് റോളുള്ളത് അമ്പത് എന്ന് പറയുന്ന സ്പീഡിനും പിന്നീട് അറുപത് എന്ന് പറയുന്ന സ്പീഡിനും എഴുപത് എന്ന് പറയുന്ന സ്പീഡിനും മാത്രമാണ് ഉള്ളത് എന്താണ് ചെയ്യേണ്ടത് ഈ സ്പീഡുകളുടെ ശരാശരി കണ്ടുപിടിച്ചാൽ മതി ഇതിപ്പോൾ അമ്പതും അറുപതും എഴുപതും ആയിരുന്നൊരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മിഡിൽ നമ്പർ നോക്കിയാൽ മതി ഈസ് ഹിയർ ആൾസോ ദവറേജ് ഓഫ് സ്പീഡ്സ് ഈസ് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവർ കോൺസിക്കുട്ടി നമ്പേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം യൂസ് ഹോസ്റ്റ് ഇക്വേഷൻ ഫിഫ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് സെവൻ്റി ബൈ ത്രീ കോൺസിക്കുട്ടി നമ്പോയ്സ് അല്ലെങ്കിൽ ഇങ്ങനെ തുക കണ്ട് എണ്ണം കൊണ്ടരിക്കുക ആവറേജ് ഓഫ് വെലോസിറ്റീസ് കണ്ടുപിടിക്കുക അപ്പോൾ സാധാരണ ഒരു കോമ്പറ്റീവ് എക്സാമിന് ഈ ഒരു ചോദ്യം സാധാരണ ചോദിക്കാറില്ല നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ചോളം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു ചോദ്യമാണ് പിന്നീട് ചോദിക്കാവുന്ന ചോദ്യം ഏതാണ് ഈ രണ്ടാമത്തെ പാർട്ട് അതായത് ശരാശരി വേഗതയ്ക്കാണ് നമ്മുടെ മത്സര പരീക്ഷകളിൽ കൃത്യമായി റോളുള്ള ഒരു പാട്ട് ശരാശരി വേഗത എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം ഒരു കാർ ആദ്യത്തെ ഇരുന്നൂറ് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും അടുത്ത മുന്നൂറ് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര വട്ട് ഈസ് ദ ദവറേജ് സ്പീഡ് എന്നാണ് ചോദ്യം ആവറേജ് ഓഫ് സ്പീഡ്സ് എന്നല്ല ആവറേജ് സ്പീഡ് അതായത് ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ഏത് മോഷൻ്റെയും ശരാശരി വേഗത എന്ന് പറയുമ്പോൾ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വേഗതയുടെ ഡെഫിനിഷൻ തന്നെയാണ് വേഗതയുടെ ഡെഫിനിഷൻ എന്താ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണോ ആ സഞ്ചാരത്തിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അതിന് എത്രയാണോ ആ സഞ്ചാരത്തിൽ എടുത്ത സമയം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അതിനെയാണ് ശരാശരി വേഗത എന്ന് പറയാം അതായത് വേഗത തന്നെയാണ് ശരാശരി വേഗതയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് ശരാശരി എന്നുള്ള വാക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോഷനിൽ ആ കാറ് വ്യത്യസ്ത സ്പീഡ് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ടോട്ടലിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് മാത്രം അപ്പോൾ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആദ്യത്തെ ഇരുന്നൂറ് കിലോമീറ്ററും പിന്നീട് അടുത്ത മുന്നൂറ് കിലോമീറ്ററും എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവലിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിൽ ഇരുന്നൂറ് പ്ലസ് എന്താണ് മുന്നൂറ് ഇനി എന്താണ് ടോട്ടൽ ടൈം ടേക്കൺ എത്ര സമയമെടുത്തു ഈ യാത്രയിൽ എന്ന് മനസ്സിലാകണമെങ്കിൽ ടൈമുകൂടെ പ്രത്യക്ഷത്തിൽ ഡയറക്റ്റായിട്ട് അത് ഇൻഫർമേഷൻ തന്നിട്ടില്ല പക്ഷെ ടൈം കണ്ടുപിടിക്കാം എങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കുക ആദ്യത്തെ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത് സ്പീഡ് എത്രയാണ് ഫിഫ്റ്റി കിലോമീറ്റർ ആണ് അപ്പോൾ ദൂരത്തെ സം വേഗത കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സമയം കിട്ടും ടു ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു ഫോർ ഹവർ എന്നുള്ള ആൻസർ കിട്ടും ഇതുപോലെ തന്നെ രണ്ടാമത്തെ സമയം കണ്ടുപിടിക്കാം രണ്ടാമത്തെ ദൂരം എത്രയാണ് മുന്നൂറ് കിലോമീറ്റർ എത്രയാണ് സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡ് സഞ്ചരിച്ചു ആറ് മുപ്പത് വെട്ടിക്കഴിഞ്ഞാൽ ഫൈവ് ഹവർ കിട്ടും അങ്ങനെ നമുക്ക് ആകെ സമയം ഇവിടെ കൊടുക്കാം ഫോർ പ്ലസ് എന്ത് കിട്ടും ഫൈവ് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് വട്ട് യു ഗെറ്റ് ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ ഡിസ്റ്റൻസായി ഫോർ പ്ലസ് ഫൈവ് ഇറ്റ് ഈസ് ബട്ട് നയൻ ടോട്ടൽ ടൈം ആയി ദാറ്റ് ഇസ് ഈക്വൽ ടു വട്ട് ഈസ് ദിസ് വാല്യൂ ഈ വാല്യു ചെയ്യാൻ എളുപ്പം എന്താ വച്ചാൽ അഞ്ച് ഇൻ ടു നൂറ് എന്നെഴുതുക ബൈ എന്തെഴുതുക നയൻ എന്നെഴുതുക എന്താ ഇങ്ങനെ എഴുതിയുള്ള മെച്ചം അഞ്ച് ബൈ നയൻ പെട്ടെന്ന് നമുക്ക് ആൻസൽ ചെയ്ത ഫൈവ് ബൈ നയൻ ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് 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 എക്സെട്ര എന്നാണ് നമുക്ക് വൺ ബൈ നയൻ ഇസ് ഈക്വൽ ടു പോയിൻറ്റ് വൺ 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 എക്സെട്ര ടു ബൈ നയൻ ഇസ് ഈക്വൽ ടു പോയിന്റ് ടു എക്സെട്രീ ബൈ നയൻ ഇസ് ഈക്വൽ ടു പോയിന്റ് ത്രീ 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 എക്സെട്രയാണ് ഫൈവ് ബൈ നയൻ ഈസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് 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 എക്സെട്ര ഇൻ ടു എന്തുണ്ട് ഇവിടെ ഹൺഡ്രഡ് ഉണ്ട് അഡ് ഈസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് ഫൈവ് എക്സെട്ര ഇൻ ടു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ രണ്ട് പ്ലേസ് ഇങ്ങോട്ട് മാറണം അപ്പോൾ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് 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 എക്സെട്ര എന്നിട്ട് പക്ഷേ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഇങ്ങനത്തെ ഒരു ആൻസർ പോയിൻറ്റ് ഫൈവ് 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 എന്ന് എഴുതിയൊരാൻസറിന് ചാൻസ് ഇല്ല കൃത്യമായിട്ട് ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ രൂപത്തിലെഴുതുക അപ്പോൾ നമ്മളും അതിനെ എന്ത് ചെയ്യാം ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം ഫിഫ്റ്റി ഫൈവ് എഴുതിയിട്ട് പോയിൻ്റ് ഫൈവ് 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 ഫൈവിനെ വീണ്ടും എന്ത് എഴുതാം നമുക്ക് തിരിച്ച് എന്ത് എഴുതിയാൽ മതി ഫൈവ് ബൈ നയൻ എന്ന് എഴുതിയാൽ മതി അതായത് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ബൈ നയൻ ആയിരിക്കും അത്രയും കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും ഇവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ശരാശരി വേഗത എന്ന് പറയുന്നത് എന്നാൽ നേരത്തെ പോലെ ഇവിടെ വേഗതകളുടെ ശരാശരി എന്തായിരുന്നു അമ്പതും അറുപതും എടുത്തു കഴിഞ്ഞാൽ അമ്പതിൻ്റെയും അറുപതിൻ്റെയും ആവറേജ് ആയിരുന്നു വേഗതകളുടെ ശരാശരി അത് മിറലി വാട്ട് ഈസ് വാട്ട് ഫിഫ്റ്റി ഫൈവ് ആണ് അമ്പത്തി അഞ്ചാണ് അതായത് വേഗതകളുടെ ശരാശരി എന്തായിരുന്നു അമ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ ആയിരുന്നു ശരാശരി വേഗത എന്തായി ഫിഫ്റ്റി ഫൈവ് ഫൈവ് ബൈ നയൻ കിലോമീറ്റർ പ്രഭാവറായി അപ്പോൾ ഇതാണ് ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇറ്റ് ഈസ് ഇൻഡിപ്പെൻഡൻറ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബട്ട് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ ഡിസ്റ്റൻസ് സഞ്ചരിച്ച ദൂരത്തിനും പ്രസക്തിയില്ല ഇവിടെ സഞ്ചരിച്ച ദൂരത്തിനും സഞ്ചരിച്ച സമയത്തിനും എന്തുണ്ട് പ്രസക്തിയുണ്ട് ഇവിടെ എടുത്ത വെലോസിറ്റികളുടെ എടുത്ത സ്പീഡിൻ്റെ ആവറേജും കാണുക മാത്രമാണ് ചെയ്തത് ഇനി കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒന്നുകൂടി പ്രിഫർ ചെയ്യുന്ന ചോദ്യം ഇതല്ല ശരാശരി വേഗതയിൽ തന്നെ പ്രിഫറബിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവർത്തിച്ചു വരുന്ന ചോദ്യം നമുക്ക് അടുത്ത ചോദ്യമാണ് ചോദ്യം നോക്കാം നമുക്ക് ഒരു കാർ ആദ്യത്തെ പകുതി അറുപത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും അടുത്ത പകുതി നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് കാർ സഞ്ചരിക്കുന്നത് ഒരു കാറിന് ആദ്യത്തെ ദൂരം സഞ്ചരിക്കുകയാണ് ആദ്യത്തെ പകുതി പകുതി ദൂരം സഞ്ചരിച്ചു വീണ്ടും അടുത്ത പകുതി ദൂരം സഞ്ചരിച്ചു ആദ്യത്തെ പകുതിയിൽ എടുത്ത സ്പീഡ് എന്താണ് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവറാണ് ആദ്യത്തെ പകുതിയിലെടുത്ത സ്പീഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി കിലോമീറ്റർ പെർ ഹവറാണ് രണ്ടാമത്തെ പകുതിയിൽ അടുത്ത പകുതിയിലെടുത്ത സ്പീഡ് എത്രയാണ് ഫോർട്ടി കിലോമീറ്റർ പെർ ഹവറ ഇവിടെ സഞ്ചരിച്ചത് ഫോർട്ടി കിലോമീറ്റർ പെർ ഹവറാണ് ഇവിടെ സഞ്ചരിച്ചത് എങ്കിൽ ആവറേജ് വെലോസിറ്റി ശരാശരി വേഗത ആവറേജ് സ്പീഡ് ഒക്കെ പറയുന്നത് എന്താണ് ചോദ്യം നമുക്ക് മനസ്സിലായി എന്താണ് ആവറേജ് സ്പീഡ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് വറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ വട്ട് ടോട്ടൽ ടൈം ടേക്കൺ നമുക്ക് ഇവിടെയുള്ളൊരു വിഷയം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡും തന്നിട്ടില്ല ടോട്ടൽ ടൈമും തന്നിട്ടില്ല നേരത്തെ പ്രോബ്ലത്തിൽ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിരുന്നു ഇവിടെ ആകെ തന്നിരിക്കുന്നത് എടുത്തിരിക്കുന്ന വേഗതകൾ മാത്രമാണ് പക്ഷെ നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഈ ചോദ്യത്തിലേക്കുള്ളൊരു മാറ്റം ഈ രണ്ട് സ്പീഡിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ് സിക്സ്റ്റി കിലോമീറ്റർ പ്രഹവറിൽ പകുതിയാണ് ഫോർട്ടിയിൽ വീണ്ടും അടുത്ത പകുതി ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണ് എന്നാൽ ഡിസ്റ്റൻസ് അറിയൂല അപ്പോൾ നമ്മളൊരു അസംഷൻ ചെയ്യുകയാണ് ഇവിടെ ഈ ഡിസ്റ്റൻസ് അറിയില്ല പക്ഷെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യാണ് സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഇത് അസീം ചെയ്താണ് സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ആണ് ആ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും ഈ ഡിസ്റ്റൻസും എന്തായിട്ട് മാറും സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ആയിട്ട് മാറും ഒരു പകുതി സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ആണെങ്കിൽ അടുത്ത പകുതിയും സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി അപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം നമ്മുടെ സങ്കല്പം പ്രകാരം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി അത് രണ്ടെണ്ണ ഉണ്ട് രണ്ട് സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി എന്ന് എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഡിവൈഡ് ബൈ ഇനി ടൈം കാണണം ടൈം ഇപ്പോൾ നേരത്തെ മുള്ളിൽ ചെയ്ത പോലെ ചെയ്യാം ഇത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് ദി സ്പീഡാണ് അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ടൈം കിട്ടും ഇത് ഡിസ്റ്റൻസ് ഇത് സ്പീഡ് അപ്പം ഡിസ്റ്റൻസിന് ടൈം സ്പീഡുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടി എത്ര ടൈം ഇറ്റ് ഈസ് ഫോർട്ടി ആദ്യത്തെ യാത്രയ്ക്കെടുത്ത ടൈം ആണ് പ്ലസ് ഇനി രണ്ടാമത്തെ യാത്രയ്ക്ക് യാത്രയ്ക്കെടുത്ത ടൈം കാണണം ഇതാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്പോൾ ഇതും ഇതും ഡിവൈഡ് ചെയ്താൽ കിട്ടും ടൈം കിട്ടും അപ്പോൾ ഫോർട്ടിയും ഫോർട്ടി ഡിവൈഡ് ചെയ്ത് ഉടൻ തേർട്ടി ഇറ്റ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി കിട്ടി ദെൻ ഇക്വേഷൻ നമുക്ക് ഫുൾ ആയിട്ട് എഴുതാം ടു ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു ഫോർട്ടി ഡിവൈഡ് ബൈ ഫോർട്ടി പ്ലസ് സിക്സ്റ്റി ദീസ് നോട്ട് ഹൺഡ്രഡ് ക്യാൻസൽ ചെയ്യുക സീറോ ഇ സീറോ ഇ സീറോ ഇ സീറോ ക്യാൻസൽ ചെയ്യുക ബാക്കി എന്ത് കിട്ടും ദറ്റ് ഈസ് ഇക്വൾ ടു ടു ഇൻറ്റു സിക്സ് ട്വൽവ് ട്വൽവ് ഇൻറ്റു ഫോർ ഇറ്റ് ഈസ് ഈക്വൾ ടു ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും അപ്പോൾ ഈ ക്വസ്റ്റിനാണ് എപ്പോഴും എക്സാമിനെ ചോദിക്കുക അപ്പോൾ നമുക്കിതിന് പൊതുവായിട്ടൊരു ഇക്വേഷൻ എഴുതി പഠിക്കുക പെട്ടെന്ന് ചെയ്യാം ആയുധ വെലോസിറ്റി ദീസ് സ്പീഡ് എക്സ് രണ്ടാമത്തെ സ്പീഡ് വൈ ഡിവൈഡ് ബൈ രണ്ടും ആഡ് ചെയ്യുക എക്സ് പ്ലസ് വൈ ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ടു എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യാനൊന്നും ഇനി നിൽക്കണ്ട നമ്മൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഇനിയുള്ള പ്രോബ്ലങ്ങളിലൊന്നും നമ്മൾ അസം അസ്യൂം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് വെലോസിറ്റി ചെയ്യാം എപ്പോൾ മാത്രം ഈ രണ്ട് വെലോസിറ്റിയിലും സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ആദ്യത്തെ വെലോസിറ്റിയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസും രണ്ടാമത്തെ വെറോസിറ്റിയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഒരു പ്രോബ്ലം നോക്കാം ഒരു കാർ ആദ്യത്തെ ഇരുന്നൂറ്റി കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ പ്ര വേഗതയിലും അടുത്ത ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ പ്ര വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് ആദ്യം ഇരുന്നൂറ്റി അറുപത് ആണ് രണ്ടാമതും ഇരുന്നൂറ്റി അറുപത് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ മൈൻഡ് ചെയ്യാതെ തന്നെ അത് ഈക്വൽ ആണെങ്കിൽ മാത്രം മൈൻഡ് ചെയ്യാതെ തന്നെ ആവറേജ് വെലോസിറ്റി എഴുതാം ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു You use the equation 2xy divided by what? x plus y. It is equal to 2 into x is what? First speed seventy second speed, second speed is 30, divided by x plus y. That is 70 plus 30. That is equal to 70 plus 30, 100. 100 is or 0, or 0 cancel. 2 into 7, 40. 14. 14 into 3, that is equal to. ഫോർട്ടി ടു കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള ആൻസർ വൃത്തിയായിട്ട് നമുക്ക് എഴുതാം ആ ചോദ്യം തന്നെ ഒന്ന് മാറ്റി ചോയ്ക്കാൻ ചെറിയൊരു മാറ്റം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കാർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും തിരിച്ച് അമ്പത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്താ ഇവിടെ നോക്കൂ എ യിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരമാണോ സഞ്ചരിക്കുക ആ ദൂരം തന്നെയാണ് തിരിച്ച് ബിയിൽ നിന്ന് എ യിലേക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം ടു എക്സ് വൈ ഡിവൈഡ് ബൈ ടു എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഉപയോഗിക്കാം വറ്റ് ഈസ് ടു എക്സ് വൈ ടു എക്സ് വൈ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു എക്സ് ഈ സ്ക്വാർട്ട് ഫോർട്ടി ഫൈവ് ഇൻറ്റു വൈ ഇ സ്ക്വാർട്ട് ഫിഫ്റ്റി ഫൈവ്

Nine five by hundred. That is equal to forty nine point five kilometer per hour in the cutter.